അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് റോ വൺ ആൻഡ് റോ ടു ബി ദ റേഡിയൈ ഓഫ് കർവേച്ചർ അറ്റ് ദി എൻഡ്സ് ഓഫ് എ ഫോക്കൽ കോഡ് ഓഫ് ദ പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ്. ഇപ്പം എന്താ പറയുന്നത്, വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന് പറയുന്ന പരാബോളയുടെ ഫോക്കൽ കോഡ് എന്താ മീനിങ്? വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന പരാബോളയുടെ ഫോക്കസ് എന്താണ് വരിക, എ സീറോ. ആ ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ്, അതായത് അതിൻ്റെ രണ്ടെൻഡും പരാബോളയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോക്കൽ കോഡ് എന്ന് പറയുക. അതിൻ്റെ രണ്ടെൻഡ്, ആ രണ്ട് എൻഡിൽ എന്ത് കാണുക, കർവേച്ചർ കാണുക. അതിനെയാണ് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, റോ വണ്ണും റോ ടും, റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെയാണെങ്കിൽ എന്ത് കാണിക്കണം എന്നാണ് പറഞ്ഞത്, ഷോ ദാറ്റ് റോ വൺ റേസ് ടു -2/3 പ്ലസ് റോ ടു റേസ് ടു -2/3 ഈക്വൽ ടു 2a^-2/3 എന്ന് കാണിക്കണം. അപ്പൊ എന്താണ്, ഒരു ഗിവൺ പരാബോള ഉണ്ട്, അതിന്റെ ഫോക്കസ് ആണ് എ സീറോ, ആ ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ എൻഡ് പോയിന്റിലെ എൻഡ് പോയിന്റിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറുകളാണ് റോ വണ്ണും റോ ടൂ. അത് നമുക്ക് എന്തറിയാം, വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന് പറയുന്ന പരാബോളയുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്താണ്, എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയറും വൈ ഈക്വൽ ടു 2at ആണ്. എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയറും വൈ ഈക്വൽ ടു 2at. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ ആണെങ്കിൽ എക്സ് ഡാഷ് എന്താണ് വരിക, എക്സ് ഈക്വൽ ടു 2at² ഇംപ്ലൈസ് എക്സ് ഡാഷ് എന്നാണ് dx/dt ആണ്. എന്ത് വരും, ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വരും, 2at വരും. അതുപോലെ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് 2a എന്ന് വരും. അപ്പൊ എക്സ് ഡാഷ് എന്ന് കിട്ടി, 2at എന്ന് കിട്ടി. അപ്പൊ എക്സ് ഡബിൾ ഡാഷ് എന്നാണ് വരിക, 2a എന്ന് വരും, അതായത് 2at ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. അതുപോലെ വൈ ഡബിൾ ഡാഷ് എന്ന് വരും, 2a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ടി ആണ്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. So we have x equal to at square, x dash equal to 2at and x double dash equal to 2a. Similarly, y equal to 2at, y dash equal to 2a and y double dash equal to 0. അങ്ങനെയാണെങ്കിൽ എന്താണ് റോ? റോ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, പോളാർ ഫോം, പാരാമെട്രിക് ഫോമിൽ. ഇവിടുത്തെ പോയിന്റുകൾ എന്താണ്, x എങ്ങനെയാണ്, ഒരു ജനറൽ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, x equal to general point x എക്സ് വൈ ഈക്വൽ ടു എങ്ങനെ ഡിനോട്ട് ചെയ്യും, x equal to എന്താണ്, 2at ആണ്. സോ 2at ആൻഡ് y ഈക്വൽ ടു, സോറി, x ഈക്വൽ ടു എ ടി സ്ക്വയർ, x ഈക്വൽ ടു എ ടി സ്ക്വയർ, x ഈക്വൽ ടു എ ടി സ്ക്വയർ ആൻഡ് y ഈക്വൽ ടു 2at. ഇതാണ് ജനറൽ പോയിന്റ്. അപ്പൊ ആ പോയിന്റിലെ റോ എങ്ങനെ കാണും, റോ ഈക്വൽ ടു പാരാമെട്രിക് ഫോമിലുള്ള അതിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് റോ? റോ ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ബൈ എക്സ് ഡാഷ് വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ഡബിൾ ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് ഡാഷ് സ്ക്വയർ, എക്സ് ഡാഷ് എന്താണ്, 2at, അപ്പൊ അതിന്റെ സ്ക്വയർ 4a² t² പ്ലസ് വൈ ഡാഷ് എന്താണ്, 2a, അതിന്റെ സ്ക്വയർ 4a² ഹോൾ റേസ് ടു 3/2 ഡിവൈഡ് ബൈ വൈ ഡബിൾ ഡാഷ് 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 0 മൈനസ് എക്സ് ഡബിൾ ഡാഷ് എന്താണ്, 2a ആണ്. സോ 2a ഇൻറ്റു വൈ ഡാഷ് എന്താണ്, 2a ആണ്. സോ 4a² എന്ന് വരും. ഇത് ഇതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാം, മുകളിലത്തെ ഇതെന്താണ് വരിക, 4a² ഇതിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം, 4a² പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4a² എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 2² നമുക്ക് 4 നമുക്ക് 2² a² എന്ന് എഴുതാം. ഹോൾ റേസ് ടു 3/2 പുറത്തുണ്ടാവും. പിന്നെ അകത്ത് എന്താ ഉണ്ടാകുക, ഫസ്റ്റ് ടേമിൽ എന്ത് പുറത്തേക്ക് എടുത്തു, 4a² പുറത്തേക്ക് എടുത്തു, ബാക്കി ഉണ്ടാവുക ടി സ്ക്വയർ ആണ്. പ്ലസ് രണ്ടാമത്തെ ടേബിൾ നിന്ന് കംപ്ലീറ്റ് 4a² പുറത്തേക്ക് എടുത്തുണ്ട്, ബാക്കി 1 ഉണ്ടാവും, റേസ് ടു 3/2 എന്ന് വരും. അപ്പൊ ഇത് മുകളിൽ എന്ത് വരും, ഡിവൈഡഡ് ബൈ 4a² എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2² a² ഹോൾ റേസ് ടു 3/2 എന്ത് വരും, 2³ a³ ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 4a² എന്ന് വരും. സോ 2³ ഉണ്ട്, ഇത് 2² ആണ്. സോ അത് ക്യാൻസൽ ആയിപ്പോയാൽ ഒരു 2 മാത്രമേ മുകളിൽ ബാക്കി ഉണ്ടാവുള്ളൂ. a² a³ ഉണ്ട്, ഒരു 2a മാത്രം ബാക്കി ഉണ്ടാവും, ക്യാൻസൽ ചെയ്താൽ. സോ 2a ഇൻറ്റു 1+t² ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടും. ഇതെന്താണ്, റോ അറ്റ് എ പോയിന്റ് എ ടി സ്ക്വയർ 2at ആണ്. ഇനി നമ്മുടെ അടുത്ത് ഇതെന്താണ് റോ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെ, നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്, റോ അറ്റ് എനി പോയിന്റ് എ ടി സ്ക്വയർ, 2at
equal to എന്താണെന്ന് നമുക്ക് കിട്ടി equal to എന്താണെന്നാണ് കണ്ടുപിടിച്ചത് റോ അറ്റ് എനി പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു സോ ഇവിടെ കണ്ടുപിടി ഇവിടെ അടിയിൽ എന്തുണ്ട് മൈനസ് 4 എ സ്ക്വയർ ഉണ്ട് ആ മൈനസ് ഇവിടെയും ശരിക്ക് വരേണ്ടതാണ് പക്ഷേ റോ എന്താണ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഒരു മൈനസ് സൈൻ ഒഴിവാക്കി എഴുതിയതാണ് സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി 2a ഇൻടു 1 പ്ലസ് ടി സ്ക്വയർ ഓൾ റൈസ് ടു 3 ബൈ 2 ആണ് ഇനി ഇതിൽ എൻഡിൽ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാം ഒരു പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇതിലെ പരാബോളയിലെ പോയിന്റ് ആണ് പി അല്ലെ അപ്പൊ ഈ പിന്റെ ഇതെന്താണ് വരിക ഓർഡിനേഴ്സ് എക്സ് എന്നാണ് എ ടി സ്ക്വയർ സോ എ ടി വൺ സ്ക്വയർ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ടി വണ്ണിൽ അതുപോലെ എന്താണ് ടു എ ടി വൺ എന്ന് വരും അതുപോലെ ക്യൂ എന്ന് പറയുന്ന എന്താണ് ഇതേ പരാബോളയിലെ മറ്റൊരു പോയിന്റ് ആണ് അപ്പൊ അതിലെ ഓർഡിനേഴ്സ് എന്താണ് വരിക എ ടി ടു സ്ക്വയർ കോമ ടു എ ടി ടു എന്ന് വരും വേറൊരു പോയിന്റ് അപ്പൊ ഇനി ഈ രണ്ട് പോയിന്റുകളിലും എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ അതായത് നമ്മൾ എന്ത് വിളിച്ചു ഫസ്റ്റ് തന്നെ നമ്മളൊരു റോ വൺ എന്ന് വിളിക്കുക സോ റോ വൺ റോ വൺ എന്താണ് ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ റോ അറ്റ് എവിടെയാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ പി ഓഫ് ടി വൺ അതെന്താണ് പി ഓഫ് ടി വൺ എന്ന് പറയുന്ന പോയിന്റ് എ ടി വൺ സ്ക്വയർ കോമ ടു എ ടി വൺ ഇതാണ് ആ പോയിന്റ് ഇതെന്താണ് വരിക ദാറ്റ്സ് ഈക്വൽ ടു ഇവിടുത്തെ ടിക്ക് പകരം സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി ടി വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഈസ് ടു എ ഇൻറ്റു വൺ പ്ലസ് ടി വൺ സ്ക്വയർ ഹോൾ റൈസ് ടു 3 ബൈ 2 എന്ന് വരും അതുപോലെ റോ ടു എന്താണ് റോ ടു റോ അറ്റ് ക്യൂ ഓഫ് ടി ടു ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ത് വരും ഈ പോയിന്റ് എന്താണ് ക്യൂ ഓഫ് എ ടി ടു എന്ന് പറയുന്ന എന്താണ് എ ടി ടു സ്ക്വയർ കോമ ടു എ ടി ടു എന്ന് പറയുന്ന പോയിന്റ് അതെന്താണ് ഈ റോ എന്ന് പറയുന്നതിൽ ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ടി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ എന്ത് കിട്ടും ടു എ ഇൻറ്റു വൺ പ്ലസ് ടി ടു സ്ക്വയർ ഓൾ റൈസ് ടു 3 ബൈ 2 എന്ന് കിട്ടും ഇതാണ് നമ്മുടെ റോ വണ്ണും റോ ടുവും കിട്ടും റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് പി ആൻഡ് ക്യൂ എങ്ങനെയാണ് റോ വൺ കിട്ടിയത് റോ കണ്ട അതേ പ്രൊസീജിയർ ടിക്ക് പകരം ടി വണ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റോ ടു കിട്ടിയത് റോ കണ്ട അതേ പ്രൊസീജിയർ ടിക്ക് പകരം ടി ടു കൊടുക്കുമ്പോൾ ഇത് ടി വൺ കൊടുക്കുമ്പോൾ ടി ടു കൊടുക്കുമ്പോൾ റോ വണ്ണും റോ ടുവും കിട്ടി ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് കാണിക്കേണ്ടത് റോ വൺ റൈസ് ടു മൈനസ് 2 ബൈ 3 പ്ലസ് റോ ടു റൈസ് ടു മൈനസ് 2 ബൈ 3 ഈക്വൽ ടു എന്താണ് വരിക നമ്മൾ കണ്ട റോ വണ്ണും റോ ടുവിൻ്റെയും റൈസ് ടു 2 ബൈ 3 കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്താൽ മതി എന്ത് കിട്ടും ഇതാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ എന്താണ് റോ വൺ പ്ലസ് റോ വൺ റൈസ് ടു 2 ബൈ 3 മൈനസ് 2 ബൈ 3 വരിക റോ വൺ എന്തായിരുന്നു ദാറ്റ് ഈസ് ടു എ ഇൻറ്റു വൺ പ്ലസ് ടി വൺ സ്ക്വയർ ഹോൾ റൈസ് ടു 3 ബൈ 2 ടു ദ പവർ എന്ത് വരും മൈനസ് 2 ബൈ 3 പ്ലസ് ടു എ ഇൻറ്റു വൺ പ്ലസ് ടി ടു സ്ക്വയർ ഹോൾ റൈസ് ടു 3 ബൈ 2 ഹോൾ ടു ദ പവർ മൈനസ് 2 ബൈ 3 വരും ഇതിലെന്താ നമുക്ക് കോമൺ ആണ് ടു എ റൈസ് ടു മൈനസ് 2 ബൈ 3 രണ്ടിലും കോമൺ ആണ് പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക ഇവിടെ എന്തുണ്ടാവും വൺ പ്ലസ് ടി വൺ സ്ക്വയർ ഹോൾ റൈസ് ടു 3 ബൈ 2 റൈസ് ടു മൈനസ് 2 ബൈ 3 ആണ് സോ എന്ത് വരും മൈനസ് 1 പ്ലസ് എന്ത് വരും വൺ പ്ലസ് ടി ടു സ്ക്വയർ ഹോൾ റൈസ് ടു 3 ബൈ 2 ഹോൾ ടു ദ പവർ മൈനസ് 2 ബൈ 3 എന്ന് വരും ദാറ്റ് ഈസ് 3 ബൈ 2 ഹോൾ ടു ദ പവർ മൈനസ് 2 ബൈ 3 എന്താണ് വരിക ടൂം ടൂം പോവും ത്രീയും ത്രീയും പോവും മൈനസ് വണ് വരും അങ്ങനെയാണ് ഈ മൈനസ് വണ് ഇവിടെയും മൈനസ് വണ് വന്നത് ഇവിടെയും മൈനസ് വണ് വരും സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ടു എ റേസ് ടു മൈനസ് 2 ബൈ 3 ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് ടി വൺ സ്ക്വയർ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ടി ടു സ്ക്വയർ ഇങ്ങനെ കിട്ടും ഇത്രയും കിട്ടി ഇനി നമുക്ക് എന്തറിയാം ഗിവൺ റിലേഷൻ അനുസരിച്ച് എന്താണ് പി വൺ ആൻഡ് പി ആൻഡ് ക്യൂ എങ്ങനെയാണ് പി ആൻഡ് ക്യൂ ചൂസ് ചെയ്തത് പി ആൻഡ് ക്യൂ ചൂസ് ചെയ്തത് ഈ ഒരു പരാബോളയുടെ ഫോക്കൽ കോഡിൻ്റെ രണ്ട് എൻഡ് പോയിന്റ് ആയിട്ടാണ് ഒരു പരാബോളയുടെ ഫോക്കൽ കോഡിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ് ടി വൺ ആൻഡ് ടി ടു അങ്ങനെയാണെങ്കിൽ എന്ത് റിസൾട്ട് നമുക്കറിയാം ഈ റിസൾട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി വൺ ടി ടു ഈക്വൽ ടു മൈനസ് വൺ ആണ് ഇത് ഒരു റിസൾട്ടാണ് ഒരു പി വൺ പി ഓഫ് ടി വൺ ആൻഡ് ക്യൂ ഓഫ് ടി ടു ബി എക്സ്ട്രിമിറ്റീസ് ഓഫ് ദി ഫോക്കൽ കോഡ് ഓഫ് ദ പരാബോള ദെൻ ടി വൺ ടി ടു ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ളത് അതിൻ്റെ റിസൾട്ടാണ്
അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടി വൺ ടി ടു ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ളത് ഇവിടെ നിന്നാണ് കിട്ടിയത്, ഈ ഒരു ഗിവൺ കണ്ടീഷൻ എന്നാണ് കിട്ടിയത്. എന്താണ് റോ വൺ ആൻഡ് റോ ടു വിത്ത് റേഡിയ ഓഫ് കർവേച്ചർ അറ്റ് ദി എൻഡ് ഓഫ് ഫോക്കൽ കോഡ് ഓഫ് ദി പരാബോള. അപ്പൊ ആ ഫോക്കൽ കോഡിന്റെ എൻഡിലെ രണ്ട് പോയിന്റ് ആണ് പി ആൻഡ് ക്യൂ എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് ടി വൺ ടി ടു ഈക്വൽ ടു മൈനസ് വൺ വന്നത്. അപ്പൊ ഇതിൽ നിന്ന് ടി ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് വൺ ബൈ ടി വൺ എന്ന് എഴുതാൻ പറ്റും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി ടു ഈക്വൽ ടു എന്താണ്, മൈനസ് വൺ ബൈ ടി വൺ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് എന്തായി പോകും, സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ടു എ റേസ് ടു മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് ടി വൺ സ്ക്വയർ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ടി ടുവിന് പകരം എന്താ എഴുതാൻ പറ്റും, മൈനസ് വൺ ബൈ ടി വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതെന്താ വരിക, ദാറ്റ്സ് ഈക്വൽ ടു സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ടു ഇയർ റേസ് ടു മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു എങ്ങനെ എഴുതാൻ പറ്റും, ഫസ്റ്റ് ടൈം അത് തന്നെ വൺ ബൈ വൺ പ്ലസ് ടി വൺ സ്ക്വയർ പ്ലസ് ഇതെന്താണ് വൺ പ്ലസ് മൈനസ് വൺ ബൈ ടി വൺ ഹോൾ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വൺ പ്ലസ് വൺ ബൈ ടി വൺ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, ടി വൺ സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടി വൺ സ്ക്വയർ എന്ന് വരും. ആ ടി വൺ സ്ക്വയർ നമുക്ക് മുകളിലേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും, സോ ദിസ് ഈസ് പ്ലസ് ടി വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടി വൺ സ്ക്വയർ എന്ന് വരും. ഇതെന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു ടു എ റേസ് ടു മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു ഡിനോമിനേറ്റർ സെയിം ആണ്, സോ വൺ പ്ലസ് ടി വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടി വൺ സ്ക്വയർ എന്ന് വരും. സോ ഇത് വൺ ആയി മാറും. ദിസ് ഇസ് ഈക്വൽ ടു ടു ഇയർ റേസ് ടു മൈനസ് ടു ബൈ ത്രീ എന്ന് വരും. അത് തന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, ടു ഇയർ റേസ് ടു മൈനസ് ടു ബൈ ത്രീ എന്ന് വരും. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു റിസൾട്ട് ആണ്. ഈ പി വൺ ആൻഡ് പി ആൻഡ് ക്യൂ അതെന്താണ് ഫോക്കൽ കോഡിലുള്ള എൻഡ് പോയിന്റ്സ് ആയതുകൊണ്ട് ടി വൺ ടി ടു ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ള റിലേഷൻ ഹോൾഡ് ചെയ്യും. അതിൽ നിന്ന് ടി ടു ഈക്വൽ ടു മൈനസ് വൺ ബൈ ടി വൺ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു പോയിന്റ് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരിക്കാം.